നമസ്കാരം. കെസിഎൻ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇനിയുള്ള ദിവസങ്ങൾ മൂന്ന് മുന്നണികൾക്കും പ്രചരണത്തിരക്കിന്റെ നാളുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ഇക്കുറി പോരാട്ടം കടുക്കും. കെ സുരേന്ദ്രൻ തന്നെ ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മണ്ഡലത്തിൽ അടിത്തറ ഭദ്രമെന്ന് എംഎൽഎ എംസി ഖമറുദ്ദീൻ. പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയുടെ 12-ാമത് സ്ഥാപക ദിനാഘോഷം 2 മാർച്ച് നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നീ പ്രമുഖർ പങ്കെടുക്കും. പാചകവാതക വിലവർദ്ധനവിനെതിരെ പ്രതിഷേധവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. പാചകവാതക സിലിണ്ടറുകളിൽ പുഷ്പചക്രം വച്ചായിരുന്നു വേറിട്ട പ്രതിഷേധം. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങളുമായി എൻജിഒ യൂണിയൻ പ്രതിഷേധ രംഗത്ത്. ഏരിയ കേന്ദ്രങ്ങളിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ സിഐടിയു പ്രതിഷേധ ധർണ നടത്തി. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരെയായിരുന്നു പ്രതിഷേധം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇനിയുള്ള ദിവസങ്ങൾ മൂന്ന് മുന്നണികൾക്കും പ്രചരണ തിരക്കിന്റെ നാളുകളാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചു. ഇതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. കേരളത്തിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 6 കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. മെയ് 2 വോട്ടെണ്ണൽ നടക്കുക. മാർച്ച് 12 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. മാർച്ച് 19 പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി അവസാനിക്കും. മാർച്ച് 20 സൂക്ഷ്മ പരിശോധന നടക്കും. മാർച്ച് 22 പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസമാണ്. ദില്ലി വിഖ്യാൻ ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. വിഷു, ബിഹു, ഹോളി, ദുഃഖവെള്ളി, റംസാൻ എന്നീ തീയതികളെല്ലാം കണക്കിലെടുത്താണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ പ്രത്യേക കേന്ദ്ര നിരീക്ഷകനെ 2 ദിവസത്തിനുള്ളിൽ തീരുമാനിക്കും. പുഷ്പേന്ദ്രകുമാർ പുനിയ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകനാകും. 30.8 ലക്ഷം രൂപ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവാക്കുന്ന തുകയായി നിശ്ചയിച്ചു. സംസ്ഥാനത്ത് 40,771 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ബൂത്തുകളുടെ എണ്ണത്തിൽ ഇക്കുറി വർധനവ് ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളുണ്ട്. 2.67 കോടിയിലേറെ വോട്ടർമാരുള്ളതിൽ 579,033 പുതിയ വോട്ടർമാരുണ്ട്. 221 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഇത്തവണ വോട്ട് ചെയ്യുന്നുണ്ട്. വോട്ടർ പട്ടികയുടെ അന്തിമ കണക്കിൽ ഇനിയും വോട്ടർമാരുടെ എണ്ണം കൂടിയേക്കും. ഒരു ബൂത്തിൽ പരമാവധി 100 വോട്ടർമാരെ അനുവദിക്കൂ. പോളിംഗ് ബൂത്തുകളിൽ കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമായി പാലിക്കണം. ബൂത്ത് സജ്ജമാക്കുവാൻ ഒരു ഉദ്യോഗസ്ഥനെ കൂടി അധികമായി നിയോഗിക്കും. കോവിഡ് രോഗികൾക്കും 80 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും പോസ്റ്റൽ വോട്ടിന് അനുമതിയുണ്ട്. 150 കമ്പനി കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസോട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ, മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കും. മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തീയതി പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വന്നു. ന്യൂസ് ഡെസ്ക്, KCN. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് മഞ്ചേശ്വരം. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മഞ്ചേശ്വരത്ത് അടിത്തറ ഭദ്രമെന്നാണ് MLA MC ഖമറുദ്ദീന്റെ പ്രതികരണം. 2016 89 വോട്ടുകൾക്ക് MLA സ്ഥാനം നഷ്ടമായ കെ സുരേന്ദ്രൻ തന്നെ വീണ്ടും മഞ്ചേശ്വരത്ത് കളത്തിലിറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ സജീവമായി തുടങ്ങി. വിജയയാത്രയ്ക്ക് ജില്ലയിലെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ വിവിധ മേഖലയിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾക്കും സുരേന്ദ്രൻ മത്സരിക്കണമെന്ന അഭിപ്രായമാണുള്ളത്. 2019 ഉപതെരഞ്ഞെടുപ്പിൽ 7,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് MC ഖമറുദ്ദീന്റെ വിജയം. എന്നാൽ അന്ന് രവീശ തന്ത്രി കുണ്ടാറിനെ സ്ഥാനാർത്ഥിയാക്കിയതാണ് പരാജയത്തിനുള്ള ഒരു കാരണമെന്ന് BJPയിൽ ചർച്ചയായിരുന്നു. ഇത്തവണ സുരേന്ദ്രൻ വീണ്ടും മത്സരിച്ചാൽ മഞ്ചേശ്വരത്ത് താമര വിരിയുമെന്നാണ് കണക്കുകൂട്ടൽ. മത്സരം UDFും BJPയും തമ്മിലാണെന്നും എന്നാൽ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ അടിത്തറ ഭദ്രമെന്നും MLA MC ഖമറുദ്ദീൻ പറഞ്ഞു. സുരേന്ദ്രനായതുകൊണ്ട് സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണല്ലോ. സുരേന്ദ്രനായതുകൊണ്ട് കുറച്ചുകൂടി നമ്മളെ ആളുകൾ കുറെ കൂടി വിജയം ഉണ്ടാവും. അതാണ്
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ഞങ്ങളുടെ യു ഡി എഫിൻ്റെ വോട്ടുകൾ ശക്തമായി കൺസോളിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തും. ആര് എന്നുള്ളതൊരു പ്രസക്തി ഇല്ല ഇവിടെ. ബി ജെ പി ആ ആശയത്തിൽ മത്സരിക്കുന്നവർക്കെതിരായിട്ടുള്ള പോരാട്ടം. ബി ജെ പിയും ഞങ്ങളും തമ്മിലാണ് മത്സരം. അത് ബി ജെ പിയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും പ്രസക്തിയില്ലാത്തൊരു കാര്യമാണ്. സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഒരു വിഷയമേ അല്ല. മഞ്ചേശ്വരത്ത് എൽ ഡി എഫ് ബി ജെ പിയെ സഹായിക്കുകയാണെന്നും എം എൽ എ കുറ്റപ്പെടുത്തി. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസ് തിരിച്ചടിയായ സാഹചര്യത്തിൽ കമറുദ്ദീനു പകരം യൂത്ത് ലീഗ് നേതാവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ എ കെ എം അഷ്റഫ് മത്സരിക്കാനാണ് നിലവിലെ സാധ്യത. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വാട്സാപ്പ് ഗ്രൂപ്പിൽ വനിതാ ഡി സി സി ജനറൽ സെക്രട്ടറിക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയതിന് കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ കെ പി സി സി സസ്പെൻഡ് ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സുകുമാരൻ പൂച്ചക്കാടിനെതിരെയാണ് നടപടി. ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന വനിതാ നേതാവിന്റെ പരാമർശത്തെ ചൊല്ലിയാണ് സുകുമാരന്റെ അശ്ലീല പരാമർശം. പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയുടെ 12th സ്ഥാപക ദിനാഘോഷം March 2 നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നീ പ്രമുഖർ പങ്കെടുക്കും. പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർവകലാശാലയിലെ ചന്ദ്രഗിരി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11 ആരംഭിക്കുന്ന പരിപാടിയിൽ വൈസ് ചാൻസലർ പ്രൊഫസർ എച്ച് വെങ്കടേശ്വർലു സ്വാഗതം പറയും. അക്കാദമിക് ഡീൻ പ്രൊഫസർ കെ പി സുരേഷ് അക്കാദമിക് റിപ്പോർട്ട് അവതരിപ്പിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാപക ദിന പ്രഭാഷണം നടത്തും. സർവകലാശാലയുടെ പ്രധാന ക്യാമ്പസിൽ പണി പൂർത്തിയാക്കിയ ഗസ്റ്റ് ഹൌസ് നീലഗിരിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. വിദേശകാര്യ പാർലമെന്ററികാര്യ സഹമന്ത്രി വി മുരളീധരൻ വിശിഷ്ടാതിഥിയാകും. രജിസ്ട്രാർ ഡോക്ടർ എം മുരളീധരൻ നമ്പ്യാർ നന്ദി പറയും. വൈകിട്ട് കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് വൈസ് ചാൻസലർ പ്രൊഫസർ എച്ച് വെങ്കടേശ്വർലുവിൻ്റെ നേതൃത്വത്തിൽ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ഈ വരുന്ന March 2 സർവകലാശാലയുടെ സ്ഥാപക ദിനമാണ്. ഈ വർഷത്തെ സ്ഥാപക ദിനാഘോഷത്തിന് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഈ തദവസരത്തിൽ കേന്ദ്രമന്ത്രി സഹമന്ത്രി ശ്രീ മുരളീധരൻ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്യും. സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ പ്രൊഫസർ വെങ്കടേശ്വർജി അദ്ദേഹം സ്വാഗതവും, ഒരു അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഒരു വിശദീകരണമായ റിപ്പോർട്ട് പ്രൊഫസർ കെ പി സുരേഷ് അക്കാദമിക് ഡീൻ അവതരിപ്പിക്കുന്നതുമാണ്. സർവകലാശാല ഡീൻ അക്കാദമിക് ഡോക്ടർ കെ പി സുരേഷ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ രാജീവ് വി, കൺവീനർ സുജിത് കെ, കമ്മിറ്റി അംഗം ഡോക്ടർ ടി കെ അനീഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. ചെർക്കള കെട്ടുങ്കല്ല് ഭാഗത്ത് സംശയാസ്പദമായി കണ്ട കാറിൽ കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. മുളിയാർ പൗവലിലെ സുലൈമാൻ ബാസിത്തിനെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട കാറിൽ കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ യുവാവിനെ വിദ്യാനഗർ CI ശ്രീജിത്ത് കൊടേരിയും സംഘവും അറസ്റ്റ് ചെയ്തു. മുളിയാർ പൊവ്വലിലെ സുലൈമാൻ ബാസിത്താണ് അറസ്റ്റിലായത്. 3 മുൻപ് ചെർക്കള ബദിയടുക്ക റോഡിൽ കെട്ടുംകല്ലു ഭാഗത്ത് CIയും സംഘവും വാഹന പരിശോധന നടത്തവെയാണ് സ്വിഫ്റ്റ് കാർ സംശയാസ്പദമായി കണ്ടത്. പോലീസിനെ കണ്ടതോടെ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാർ പരിശോധിച്ചപ്പോൾ 1.5 kg കഞ്ചാവും 10,000 രൂപയും ത്രാസും കണ്ടെത്തി. ഇവ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പ്രതിക്കായി അന്വേഷണം ഊർജിതപ്പെടുത്തുകയുമായിരുന്നു. ഇന്ന് രാവിലെയാണ് ബാസിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് KCN. പാചകവാതക വില വർദ്ധിപ്പിച്ചതിനെതിരെ വ്യത്യസ്ത പ്രതിഷേധം സംഘടിപ്പിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒപ്പുമരച്ചുവട്ടിൽ പാചകവാതക സിലിണ്ടറുകളിൽ പുഷ്പചക്രം വച്ച് അടുപ്പുകൂട്ടി ചായ ഉണ്ടാക്കി വിതരണം ചെയ്തായിരുന്നു ഇവർ പ്രതിഷേധമുയർത്തിയത്. പാചകവാതക സിലിണ്ടറുകൾക്ക് നിരന്തരം വില വർദ്ധിപ്പിക്കുകയും സബ്സിഡി എടുത്തുകളയുകയും ചെയ്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഗുലാബ് സിന്താബാദ്, ഗുലാബ് സിന്താബാദ്.
ജില്ലാ സെക്രട്ടറി എം സുമതി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അധികാരിയിരിക്കുന്ന ആളുകൾ തന്നെ വണ്ടി ഉന്തിയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ കെട്ടിവലിച്ചും കാളവണ്ടി ഓടിച്ചും ഒക്കെ തന്നെ പ്രതിഷേധ സമരങ്ങൾ നടത്തുകയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതിൻ്റെ ഒക്കെ തന്നെ വില 50 രൂപയായിട്ടും 25 രൂപയായിട്ടും ഒക്കെ തന്നെ കുറക്കുമെന്ന് വലിയ വീരവാദങ്ങൾ നടത്തുകയും ചെയ്താണ്. പക്ഷേ ഇപ്പോൾ ഗ്യാസിൻ്റെ വില നമുക്കറിയാം 1000 രൂപയിലേക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്രോളിയം ഡീസലിൻ്റെ വില 100 രൂപയിലേക്കെത്താൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം അത് അതിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ നാട്ടിൻ പുറത്ത് വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകണം. എം ലളിത അധ്യക്ഷത വഹിച്ചു. പി ജാനകി, രേവതി കുമ്പള, എം ബിന്ദു, എം പത്മാവതി, കെ ഇന്ദിര, പുഷ്പലത എന്നിവ സംസാരിച്ചു. കെ ജയകുമാരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, KCN. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. കേരള സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾക്ക് കരുത്തു പകരുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചായിരുന്നു കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഏരിയ കേന്ദ്രങ്ങളിൽ കൂട്ടധർണ സംഘടിപ്പിച്ചത്. കാസർഗോഡ് വിദ്യാനഗറിൽ നടന്ന ധർണാ സമരത്തിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി എസ് അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ഗവൺമെന്റ് സർക്കാർ വിദ്യാലയങ്ങളെല്ലാം പൂട്ടേണ്ടതാണെന്ന നിലപാട് സ്വീകരിച്ച് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പിന്നീടൊരു ഗവൺമെന്റ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ച് സർക്കാർ വിദ്യാലയങ്ങളുടെ ഉയർച്ച പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നു. ഇത് വിദ്യാലയങ്ങളുടെയും ആരോഗ്യ സ്ഥാപനങ്ങളുടെയും കാര്യത്തിൽ മാത്രമല്ല, നാം ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഈ രണ്ട് മേഖലയിൽ മാത്രമല്ലല്ലോ, നിങ്ങൾ സർക്കാർ ഓഫീസുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ സർവ്വമേഖലകളിലും ഉണ്ട്. കേരളത്തിന്റെ കേരളീയ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിന്റെയും സർവ്വതല സ്പർശിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിന്റെ സിവിൽ സർവീസ് പ്രവർത്തിക്കുന്നത്. സി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. ബി വിജേഷ്, എ.വി. റീന എന്നിവർ സംസാരിച്ചു. കെ മണികണ്ഠൻ സ്വാഗതവും കെ.വി. മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, ഹൊസ്തൂർഗ്, കാസർഗോഡ്, വെള്ളരിക്കുണ്ട്, മഞ്ചേശ്വരം എന്നീ കേന്ദ്രങ്ങളിലും ധർണാ സമരം സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മഞ്ചേശ്വരം ഹൊസങ്കടയിൽ പ്രതിഷേധ ധർണ നടത്തി. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണാ സമരം. പ്രതിഷേധ ധർണയിൽ നേതാക്കളും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. പ്രതിഷേധ ധർണ CITU മഞ്ചേശ്വരം ഏരിയ സെക്രട്ടറി ടി കമലാക്ഷ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ കൊള്ളയടിക്കുന്ന നയം തിരുത്തണമെന്നും പെട്രോൾ, ഡീസൽ വില വർധനവ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രശാന്ത് കനില അധ്യക്ഷത വഹിച്ചു. മുനീർ തുമിനാട്, ആണ്ടുഞ്ചി, നസീർ, രജനീകാന്ത്, അഷ്റഫ് ഗുഡഗേരി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. പൂർണ്ണമായും കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു സമരം നടത്തിയത്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഒടയഞ്ചാൽ റോട്ടറി വൊക്കേഷണൽ എക്സലൻസ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പുരസ്കാരങ്ങൾക്ക് അർഹരായ പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ഡോക്ടർ രാജേന്ദ്ര പിലാങ്കട്ടേക്കും കൂടംകല്ല് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി സുഗുവിനും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ PC ഹരികൃഷ്ണൻ നമ്പ്യാർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. തൊഴിൽ മേഖലയിലെ മികവിനുള്ള ഒടയഞ്ചാൽ റോട്ടറിയുടെ ഈ വർഷത്തെ വൊക്കേഷണൽ എക്സലൻസ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പെരിയാർ കേന്ദ്ര സർവകലാശാല ബയോളജി വിഭാഗം തലവൻ ഡോക്ടർ രാജേന്ദ്ര പിലാങ്കട്ടയും വെളരിക്കുണ്ട് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി സുഖുവും പുരസ്കാരങ്ങൾക്ക് അർഹരായി. തൊഴിൽ മികവും സാമൂഹിക പ്രതിബദ്ധതയും മുൻനിർത്തിയാണ് അവാർഡ്. കേന്ദ്ര സർവകലാശാലയിൽ കോവിഡ് പരിശോധനാ ലാബ് സ്ഥാപിക്കുന്നതിന് ഡോക്ടർ രാജേന്ദ്ര പിലാങ്കട്ട വഹിച്ച പങ്കാണ് അവാർഡിന് അദ്ദേഹത്തെ അർഹനാക്കിയത്. താലൂക്ക് ആശുപത്രിക്ക് കായകൽപ പുരസ്കാരം ലഭിക്കുന്നതിനായി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഡോക്ടർ സി സുഖുവിനെ നേട്ടത്തിന് അർഹനാക്കിയത്. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ PC ഹരികൃഷ്ണൻ നമ്പ്യാർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ PC ഹരികൃഷ്ണൻ നമ്പ്യാർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ജില്ലാ സബ് ജൂനിയർ വോളിബോൾ ടീം ക്യാപ്റ്റൻ സ്ഥാനം ലഭിച്ച മിഥുൻ കൃഷ്ണനെ അനുമോദിച്ചു. ഒടയഞ്ചാൽ റോട്ടറി പ്രസിഡന്റ് AK രജീഷ് അധ്യക്ഷത വഹിച്ചു. റോട്ടറി മേഖലാ കോർഡിനേറ്റർ ഡോക്ടർ അനിൽ മേലത്ത്, അസിസ്റ്റന്റ് ഗവർണർ B മുകുന്ദപ്രഭു, TJ സന്തോഷ്, എം രാജൻ, എം തമ്പാൻ, അനിൽകുമാർ ഫിലിപ്പ്, കെ മോഹനൻ നായർ, TT സജി, ബിനീഷ് രോഹിണി, കെ എം ബാബു, ശ്രീലക്ഷ്മി തമ്പാൻ, ആഗ്നസ് സാജു എന്നിവർ സംസാരിച്ചു.
മുട്ടുന്തല മഖാം ഉറൂസിന് തുടക്കമായി. മാർച്ച് 1 നടക്കുന്ന ഉറൂസിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ലത്തീഫ് റഹ്മത്ത് പതാക ഉയർത്തി. ഹസ്രത്ത് ഷൈഖ് ഇസ്ഹാഖ് വലിയുല്ലാഹിയുടെ നാമധേയത്തിൽ വർഷം പ്രതി നടത്തി വരാറുള്ള മുട്ടുന്തല മഖാം ഉറൂസ് 26 മുതൽ മാർച്ച് 1 തീയതികളിൽ നടക്കും. ഉറൂസിന് തുടക്കം കുറിച്ചുകൊണ്ട് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ലത്തീഫ് റഹ്മത്ത് പതാക ഉയർത്തി. ചടങ്ങിൽ ചീഫ് ഇമാം ഹാഫിൽ മസ്ഊദ് ഫൈസി, ജമാഅത്ത് സെക്രട്ടറി റഷീദ് മുട്ടുന്തല, ഖാദർ ഹാജി റഹ്മത്ത്, മൊയ്തു മുഹമ്മദ് ഹാജി, പി പി അബ്ദുൾ റഹ്മാൻ, അബ്ദുള്ള മിലാദ്, വെള്ളിക്കോത്ത് മുഹമ്മദ് ഹാജി, സുഹൈൽ മുഹമ്മദ്, അഹമ്മദ് കോളിച്ചാൽ, മുഹമ്മദ് അലി, അനസ് സഫീർ, നൌഫിൽ ബിസ്മില്ല, മുനവിർ എന്നിവർ സംബന്ധിച്ചു. ഫെബ്രുവരി 28 റഹ്മത്തുള്ള ഖാസിമി മുത്തേടം മുഖ്യ പ്രഭാഷണവും നടത്തും. ലൈഫ് ഭവനത്തിന്റെ ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതിക്ക് കാഞ്ഞങ്ങാട് നഗരസഭയിൽ തുടക്കമായി. പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ച 690 ഭവനങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത നിർവഹിച്ചു. പി എം എ വൈ ലൈഫ് പദ്ധതിയിലൂടെ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് തുടക്കമായി. കഞ്ഞങ്ങാട് നഗരസഭയിൽ നിർമ്മാണം പൂർത്തീകരിച്ച 690 ഭവനങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ ബി സുജാത നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനത്തിനകത്ത് 250,000+ വീടുകൾ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിൽപ്പനാനന്തര സേവനം എന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മൾ വീടുകൾ പൂർത്തിയാക്കുക മാത്രമല്ല, അതൊരു സ്വപ്നമാണ് എല്ലാവരുടെയും. തലചായ്ക്കാൻ സുരക്ഷിതമായ ഒരു വീട് എന്നുള്ളത് ഏതൊരു സാധാരണക്കാരുടെയും സ്വപ്നമാണ്. അത് പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷവും 400,000 രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന തരത്തിൽ ആ വീടുകളൊക്കെ ഇൻഷൂർ ചെയ്യുകയാണ് ഗവൺമെന്റ്. പദ്ധതിയിലൂടെ 400,000 രൂപയുടെ ഇൻഷുറൻസ് ആണ് ലഭിക്കുന്നത്. ആദ്യത്തെ 3 പ്രീമിയം സംസ്ഥാന സർക്കാരും പിന്നീടുള്ള പ്രീമിയം ഗുണഭോക്താവ് സ്വയം പണമടച്ച് ആനുകൂല്യങ്ങൾ നേടുന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജാനകിക്കുട്ടി, കെ സരസ്വതി, മായാകുമാരി, അഹമ്മദ് അലി, മെമ്പർ സെക്രട്ടറി ജയചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സമാപിച്ചു. ദിലീപ് തമ്പി, എൻ അയ്യപ്പൻ അനുസ്മരണവും നടന്നു. കാഞ്ഞങ്ങാട് പി സ്മാരക ഹാളിൽ നടന്ന സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷനും ദിലീപ് തമ്പി എൻ അയ്യപ്പൻ അനുസ്മരണവും പ്രസിഡന്റും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവുമായ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു. എസ് എഫ് എസ് എ ജില്ലാ പ്രസിഡന്റ് കെ പി റോഷിൽദാസ് അധ്യക്ഷനായി. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി വി ഭുവനേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് കെ പ്രീത, സംസ്ഥാന കൗൺസിൽ അംഗം പ്രസാദ് കരുവളം, എസ് എഫ് എസ് എ സംസ്ഥാന കമ്മിറ്റി അംഗം രവി രയരൻ എന്നിവർ സംസാരിച്ചു. എസ് എഫ് എസ് എ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എ കെ ദിനേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എസ് എഫ് എസ് എ ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. താലൂക്ക് തലത്തിൽ സർവേ സൂപ്രണ്ട് ഓഫീസുകൾ പുനഃക്രമീകരിക്കുക, റീ ഓർഗനൈസേഷൻ പ്രപ്പോസൽ നടപ്പിലാക്കുക, മുഴുവൻ സർവേയർമാർക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുക, ഒഴിവുള്ള തസ്തികകളിൽ പ്രമോഷൻ നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഭാരവാഹികളായി കെ പി റോഷിൽദാസിനെ പ്രസിഡന്റായും പി സുനിൽകുമാറിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ഷാജി കൊടക്കലിനെ ട്രഷററായും, സി ജി പി റിജു എസ് റാം, ബീന എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, സി ഷൈജു, രാഹുൽ രാജീവ്, സുനിൽകുമാർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇനിയുള്ള ദിവസങ്ങൾ 3 പ്രചരണ തിരക്കിന്റെ നാളുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ഇക്കുറി പോരാട്ടം കടുക്കും. കെ സുരേന്ദ്രൻ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മണ്ഡലത്തിൽ അടിത്തറ ഭദ്രമെന്ന് എം എൽ എ എം സി ഖമറുദ്ദീൻ. പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയുടെ 12 സ്ഥാപക ദിനാഘോഷം മാർച്ച് 2 നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നീ പ്രമുഖർ പങ്കെടുക്കും.
പാചകവാതക വില വർദ്ധനവിനെതിരെ പ്രതിഷേധവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. പാചകവാതക സിലിണ്ടറുകളിൽ പുഷ്പചക്രം വച്ചായിരുന്നു വേറിട്ട പ്രതിഷേധം. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങളുമായി NGO യൂണിയൻ പ്രതിഷേധ രംഗത്ത്. ഏരിയ കേന്ദ്രങ്ങളിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ CITU പ്രതിഷേധ ധർണ നടത്തി. പെട്രോൾ ഡീസൽ പാചകവാതക വില വർദ്ധനവിനെതിരെയായിരുന്നു പ്രതിഷേധം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.